ഭാരതം വീണ്ടും ഒരു യുവജന ദിനം ആചരിക്കുന്നു. ജനുവരി 12 ആത്മീയതയിലും മൂല്യബോധത്തിലും അധിഷ്ഠിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ നേരവകാശികളായ ഭാരതത്തിലെ യുവജനത അവരുടെ ജീവിതം രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഉറക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ലോകത്തിലെ വൻശക്തിയാകാനുള്ള പ്രയാണത്തിലാണ് ഭാരതം. അതിന് കരുത്തേകുന്നത് നമ്മുടെ യുവശക്തിയാണ് എന്നതിലും തർക്കമില്ല. എന്നാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ണും പൂട്ടിയുള്ള പ്രയാണത്തിനിടയിൽ ഭാരതത്തിന് മാത്രം സ്വന്തമായിരുന്ന പല മൂല്യങ്ങളും നഷ്ടപ്പെടുകയാണോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവസമൂഹം ആധുനികമെന്ന് വിളിക്കുന്ന പലതും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള അനുകരണം മാത്രമായി പോകുന്നു. എല്ലാം മോശമാണെന്നല്ല, എങ്കിലും ചിലതൊക്കെ അതിരുവിടുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സംഘം ചേർന്നുള്ള ലഹരി ഉപയോഗം ഓരോ വർഷവും ഏറി വരുന്നു എന്നത്. മദ്യപാനം എന്നത് ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമായി കഴിഞ്ഞു. പല നഗരങ്ങളിലും അതിന് സാമ്പത്തിക ഭേദമില്ല എന്നതും ഓർക്കേണ്ടതുണ്ട്. ലിംഗഭേദവും ഇല്ലാതായി കഴിഞ്ഞു. എല്ലാ സീമകളും ലംഘിക്കുന്ന സ്വാതന്ത്ര്യബോധവും പുതുതലമുറയ്ക്കുണ്ട്. അന്യനെ വിമർശിക്കുന്ന കാര്യത്തിലായാലും വസ്ത്രധാരണത്തിലായാലും മൂല്യബോധത്തിൻ്റെ കാര്യത്തിലായാലും യുവതലമുറ തുറന്ന സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെ ആരെങ്കിലും ചിലതെങ്കിലും സൂചിപ്പിച്ചാൽ പോലും അവർ പിന്തിരിപ്പന്മാരും കാലം മാറിയത് അറിയാത്തവരുമാകും. സോഷ്യൽ മീഡിയയുടെ വരവോടെ ആരെയും എന്തും പറയാം. യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗും ഇല്ലാതെ എന്ന അവസ്ഥ സംജാതമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന വലിയൊരു സമൂഹത്തെ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് എഴുത്തിലും പറച്ചിലും മിതത്വമുണ്ടാവുന്നത് നല്ലതല്ലേ എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. സോഷ്യൽ മീഡിയ സജീവമായതോടെ സൗഹൃദങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു. എല്ലാവരും അവരവരുടെ കോണുകളിൽ ഒതുങ്ങിക്കൂടുന്നു. വായനയും എഴുത്തും വല്ലാതെ കുറയുന്നു. ഇതിനർത്ഥം സംഘടിക്കാനും സംഘടിപ്പിക്കാനുമുള്ള കഴിവ് ഇല്ലാതാകുന്നു എന്നല്ല. എങ്കിലും ഒന്നിച്ചിരുന്ന് ആശയങ്ങൾ രൂപപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന തീവ്രതയും മൂല്യബോധവുമെല്ലാം ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നു. ആധുനികമെന്ന് വിളിക്കുന്നതിനെ ആശ്ലേഷിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യവും മൂല്യങ്ങളും സംസ്കാരവും വിട്ടുകളയരുത് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതെ, ലോകത്തിനു മുമ്പിൽ ഭാരതം ഉയർത്തിക്കാട്ടുന്ന നമ്മുടെ പുതുതലമുറ മികവുകൾക്കൊപ്പം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദർശങ്ങളുടെ പേരിൽ കൂടി വേണം ലോകത്തിന് വഴികാട്ടികളാകേണ്ടത്. നമ്മുടേതെന്ന് നാം അഭിമാനിക്കുന്ന മൂല്യങ്ങളെല്ലാം ഈ യുവജന ദിനം മുതൽ വീണ്ടും നമ്മുടെ ഒപ്പം ചേർക്കാം. കാരുണ്യവാനായ കർത്താവേ, യുവജനങ്ങൾക്ക് വഴികാട്ടണമേ. അവരുടെ പാതയിൽ അങ്ങ് വെളിച്ചമാകണമേ. ഉയർന്ന മൂല്യബോധവും യഥാർത്ഥ ദൈവവിശ്വാസവും ഉള്ളവരായി മാറുവാൻ അവരുടെ കണ്ണുകൾക്ക് തെളിച്ചമാകണമേ. അവനവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുവാൻ യുവസമൂഹത്തിന് ഹൃദയവിശാലത നൽകണമേ. ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഉയർന്ന മൂല്യബോധത്തോടെ മുറുകെ പിടിക്കാനുള്ള ആത്മീയ വെളിച്ചം യുവജനങ്ങൾക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ.